Yummy. Hi friends, welcome to Faya's Kitchen. Nammude innathe recipe oru rendu type cupcakes aanu. Appo onnu vanilla flavor ulladum onnu chocolate flavor ulladum. Appo idu engana thayaraki edukkana namukku nokka. Adinayittu naan ivide oru bowl like oru cup maida add cheythu koduthittundu. Ini idilekku oru teaspoon baking powder koodi namukku add cheythu nannayittu onnu mix cheythu eduthittu maati vekkam. നമുക്ക് വേറൊരു ബൗളിലേക്ക് രണ്ട് കോയമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അതൊരു രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ ഷുഗർ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഒരു കാൽ കപ്പ് ഷുഗർ പൗഡർ നല്ല അത്യാവശ്യം മധുരമുള്ള ബാറ്റർ നമുക്ക് കിട്ടും. ഇതുകൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. അതൊരു 100 ഗ്രാം ബട്ടറാണ് നമുക്ക് വേണ്ടത്. അതിൽ 100 ഗ്രാം ബട്ടർ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് ഒരു ബാറ്ററാക്കി എടുക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ നമ്മൾ മൈദ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ബാറ്ററിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ തിക്നെസ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. നമുക്കിത് 2 ഫ്ലേവർ ആക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഒന്ന് നമ്മുടെ വാനില ഫ്ലേവർ തന്നെയാണ്. രണ്ടാമത്തേത് നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഈ മിക്സിലേക്ക് 2 ടീസ്പൂൺ ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് റെഡിയാണ്. നമുക്കൊരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ കപ്പ് കേക്ക്സിൻ്റെ പേപ്പറിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കപ്പ് കേക്ക്സ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രോസ്റ്റിംഗ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുത്ത് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് വിപ്പിൻ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ, നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.